അപ്പോ രാത്രി ഡിന്നറിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ പോണം. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചപ്പാത്തി മാത്രം മതി. അപ്പൊ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കണേ. പക്ഷെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഫുൽക്കാർ റൊട്ടി ഉണ്ടാക്കണ പരിപാടിയാട്ടോ ഞാൻ ചെയ്യണത്. ഞാൻ ഗുജറാത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് പഠിച്ചതാണ് ഫുൽക്കാർ റൊട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പം മറ്റേ പുള്ളി വരുന്ന ചപ്പാത്തി ഇല്ലേ, അത് നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അതിന് കുറച്ച് ടിപ്സ് ട്രിക്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറേ ചാനലിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരും ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക. ഫുൽക്കാണ് എനിക്ക് മോൾക്ക് മാത്രം മതി. അപ്പം ഞാൻ കുറച്ച് മാവ് എടുക്കണുള്ളൂ. ഞാൻ ഇതുപോലത്തെ ഒരു തവിയിൽ രണ്ട് തവി മാവ് എടുക്കണത്. ഒരു മൂന്ന് ചപ്പാത്തി എനിക്കും രണ്ട് ചപ്പാത്തി അവൾക്കും മതി. രണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ചെറിയ സൈസ് മതിയാവും. അപ്പം ഇതിലേക്ക് ഞാൻ എങ്ങനെയാണത് മാവ് കുഴയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എല്ലായിടത്തും എത്താനായിട്ട്. ഞാൻ സ്ഥിരം വീട്ടിൽ ചെയ്യുന്ന രീതിയാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഞാനൊരു രീതി ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ കാണിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും രീതി ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അളവ് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പം ഞാൻ അതിൻ്റെ പാകം പറഞ്ഞുതരാം, അതാണ് ബെസ്റ്റ്. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതുണ്ടോ, നമ്മുടെ കയ്യിലേക്ക് എല്ലായിടത്തും സ്റ്റിക്കായി തുടങ്ങി, കുറച്ച് പൊടിയേ ബാക്കിയുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷനാകുമ്പോൾ വെള്ളം ഒഴിക്കൽ നിർത്തുക. ഞാനിതിലൊരു തുള്ളി പോലും എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ചപ്പാത്തി ചുടുന്നത്. എത്ര കൊളസ്ട്രോൾ ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ആയിട്ടാണ് ചുടുന്നത്. അപ്പം നമ്മൾ ആ എടുത്തിട്ടുള്ള വെള്ളത്തിൽ ഈ പൊടി ഒരു തുള്ളി പോലും ഡ്രൈ ആയിട്ട് കിടക്കാത്ത തരത്തിൽ മൊത്തം മിക്സായി കിട്ടി. ഇങ്ങനെ ചെയ്ത ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുഴയ്ക്കാം, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നൊരു പരിപാടി ആയതുകൊണ്ടാണ് പറയണേ. നമ്മുടെ ഈ മാവ് നമുക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലോണം സോഫ്റ്റായി കിട്ടും. നമ്മൾ ഈ കുഴച്ച മാവിനെ ഓൺ ദ സ്പോട്ട് എടുത്ത് ചൂടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനെ ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ആവുകയും ചെയ്യും. ഇത് കണ്ടോ, നമുക്ക് ഇതുകൊണ്ട് തന്നെ ഈ പാത്രത്തിലുള്ള ഓരോന്നും ഉരുട്ടി ഇങ്ങനെ എടുത്താൽ മൊത്തം വരും, അധികമൊന്നും വേസ്റ്റായി പോവില്ല. ഇതുണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്കിയാണ്, എന്നാൽ ഒരുപാട് സ്റ്റിക്കി അല്ലാത്ത തരത്തിലൊരു കുഴഞ്ഞ ഒരു മാവ് ആ ഒരു പരുവത്തിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിന് ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ആട്ടയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. കുറച്ച് നേരം കഴിഞ്ഞ് തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മയങ്ങി കഴിഞ്ഞതിലേക്ക് തൊട്ട് നോക്കിയാൽ ഒരു കുഞ്ഞു കുട്ടിയുടെ സ്കിന്നിൽ തൊട്ടത്ര സോഫ്റ്റ് ആയിരിക്കും ഈ മാവ്. അങ്ങനെ ആയ ശേഷം നമുക്ക് ചൂടാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അത് റെസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടാ വന്നതാണ്. ഇതിങ്ങോട്ട് നോക്ക്, ഇവിടെ ഇവിടെ ഇടിയല്ല ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഇവൾക്ക് കോൾഡും ചുമയൊക്കെ ഉണ്ട്. അപ്പൊ ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങള് തന്നെ പിടിച്ചോളും. ഇവളെപ്പോലത്തെ കുട്ടികൾക്കൊക്കെ സൗകര്യമായിരിക്കും ഇതുപോലത്തെ ഒരു സ്റ്റീമർ മേടിച്ചു കഴിഞ്ഞാൽ. കാരണം ഇതാകുമ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരെ മൂക്കിലേക്ക് തന്നെ ആ ആവി വന്നോളും. ഞാനിവിടെ ചപ്പാത്തി വറുത്ത ഒരു കല്ല് വെച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഒരു സ്റ്റോൺ ആണ്. ഇതിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ തൊട്ട് വരുത്താനായിട്ട് എപ്പോഴും ഞാനിങ്ങനെ ഒരു ബോക്സ് നിറച്ചും പൊടിയിട്ട് വയ്ക്കാറുണ്ട്. ഇതിൽ തൊട്ടിട്ടാണ് ചപ്പാത്തി പരത്തുക. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പം നമുക്ക് ആദ്യം ഈ ചപ്പാത്തി എത്ര ഉരുളകളാണോ വേണ്ടത് അത്ര മതി. എനിക്കിവിടെ 5 ചപ്പാത്തി മതി. അതിൽ 2 എണ്ണം ചെറുതും 3 എണ്ണം ഒരു മീഡിയം സൈസുമാണ് വേണ്ടത്. അതനുസരിച്ചുള്ള ഉരുളകളാക്കി മാറ്റാം. ബാക്കിയുള്ള ഈ മാവുണ്ടല്ലോ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് ഡേ എടുക്കാം. ഒരുപാട് ദിവസത്തേക്ക് വെക്കരുത്, ഒരു ദിവസമൊക്കെ വെക്കാനായിട്ട് സുഖമാണ്. കാരണം ഒരുപാട് ദിവസങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കറുത്തു പോകും. ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് റൗണ്ട് ആക്കി എടുക്കണം, അല്ലാതെ ജസ്റ്റ് ഒന്ന് ഉരുളയാക്കി പോരാ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടാനുള്ള ടിപ്സാണ് ഞാൻ ഈ പറയണത്. നല്ല വൃത്തിയായിട്ട് ഉള്ള ഉരുളകളാക്കുക. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഉരുള കറക്റ്റ് ഷേപ്പാണ്. ഇനി അതിനെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് അത് ഈ പൊടിയിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ചപ്പാത്തി പരത്തുന്ന കല്ലിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട്
ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോൾ തന്നെ അത് തിരിഞ്ഞു വരും. അത് നമ്മൾ ഒരുപാട് അമർത്തരുത്, പൊടി കുറയാൻ പാടില്ല. ഇടയിൽ കൂടെ കൈയിട്ട് അമ്മയുടെ കൈയിട്ട് ഇടയ്ക്ക് കുറച്ച് പൊടി ഞാനിങ്ങനെ തൊട്ട് വരട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് പൊടി ഇടുവാണെങ്കിൽ അതിലെടുത്ത് മുക്കി എടുത്തിട്ട് പരത്താൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ തന്നെ ചപ്പാത്തി തിരിഞ്ഞു വരും. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരണം എന്നൊന്നുമില്ല, പക്ഷെ അതെന്താണ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന പൊടിയുടെ അളവ് കറക്റ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചപ്പാത്തി തിരിഞ്ഞോളും. ഇപ്പോൾ ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞു, കണ്ടോ കറക്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പരത്തി റൗണ്ട് ആക്കി എടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്കിത് ചുടാം. ഞാനിവിടെ ചപ്പാത്തി ചുടാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ എൻ്റെ ദോശക്കല്ലാണ്. അതിൻ്റെ അകത്ത് നോൺ സ്റ്റിക്കൊക്കെ ചിലയിടത്ത് ഇളകിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഒരു മീഡിയം ചൂടൊക്കെ ആയി വരുമ്പോഴത്തേക്കും തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക, വളരെ സിമ്മിലേക്ക് ആക്കുക. നമ്മുടെ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ അടുത്ത ചപ്പാത്തി പരത്താൻ തുടങ്ങും, കാരണം ഞാൻ ഒരിക്കലും മുഴുവൻ പരത്തി വെച്ചിട്ട് ചുടാറില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം മുഴുവൻ പരത്തി വെച്ചിട്ട് ചുടാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. കണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് നനഞ്ഞ പോലെ തോന്നല്ലേ, അത് ഒന്ന് ആ ഒരു ഭാഗം പകുതിയിലറ വേവുന്നതിൻ്റെയാണ്. ഒരു പകുതി കുക്ക് ആയാൽ മതി ആ സൈഡ്. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്ലെയിം കൂട്ടിയിടാം. ഇതുണ്ടോ, ഇങ്ങനെ ആയാൽ മതി. ഇനി അടുത്തത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കുക. ഇപ്പൊ കണ്ടോ ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഒരു രണ്ട് സ്ഥലത്ത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ ഭാഗം എടുത്ത് തീയിലേക്ക് ഇടുക. നല്ല അസൽ ഫുൾക്ക റൊട്ടി റെഡി. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. വീണ്ടും ഫ്ലെയിം കുറച്ച് വെക്കണം, എന്നിട്ട് അടുത്ത് ഇടണം. ഇനി ഞാനിവിടെ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചപ്പാത്തി എടുത്തിട്ട് പരത്താൻ വെക്കുകയാണ്. ഇത്ര നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന കാരണം എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ചപ്പാത്തി പരത്തി ഫ്ലെയിം സിമ്മാണ് അതിലേക്ക് ഇട്ടു. ആ സമയം കൊണ്ട് തന്നെ അടുത്ത ചപ്പാത്തി ഞാൻ പരത്തും. ഇത് പകുതിയിലേറെ പരത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ മറ്റേ ചപ്പാത്തിയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ഇപ്പൊ ഹാഫ് സർക്കിൾ ആയിട്ടുണ്ട്, ഈ ചപ്പാത്തി ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തിരിച്ചിട്ടിട്ട് ഫ്ലെയിം കൂട്ടി വെക്കും. അടുത്തൊരു ചപ്പാത്തി കംപ്ലീറ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിവിടെ ഒരുവിധം സെറ്റായി. നമ്മൾ അതിനെ തീയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കൊള്ളും. എൻ്റെ അടുത്ത ചപ്പാത്തി കഴിഞ്ഞു, അപ്പോഴത്തേക്കും ഇതിനെടുത്ത് സ്റ്റൗവിലിടും. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ഈ ചപ്പാത്തി നമുക്കിതാ ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ എത്ര സോഫ്റ്റാണെന്നറിയോ, പെട്ടെന്ന് വരും. ഒരുപാട് ഹാർഡൊന്നും അല്ല, ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പക്കട് ഉപയോഗിച്ചിട്ട് ചുടുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കൈകൊണ്ട് ശീലമായി വർഷങ്ങളായിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും പക്കട് ഉപയോഗിച്ചാൽ സ്പീഡ് കിട്ടില്ല. ഞാനിങ്ങനെ കൈകൊണ്ട് ചെയ്ത് ശീലിച്ചു. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ 10 പേർക്കോ 20 പേർക്കോ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് എളുപ്പമാണ്. മറ്റ് ഭക്ഷണങ്ങളെക്കാളൊക്കെ വളരെ എളുപ്പം. കാരണം ഗുജറാത്തിലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പഠിച്ചതാണ്. ഇത് ഞാൻ കഴിച്ചോളാം പറയായിരുന്നു. അപ്പം വളരെ സിമ്പിളാണ് ഈ ചപ്പാത്തി. എൻ്റെ ഏടത്തി അമ്മയ്ക്ക് ഫുൾക്ക റൊട്ടി ഒന്നും ചുടാൻ ഒട്ടും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ശേഷം ആളിപ്പോൾ ഡെയിലി വീട്ടിൽ ചപ്പാത്തിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.